മദ്യലഹരിയിൽ മാധ്യമ പ്രവർത്തകനെ കാറിടിച്ചു കൊന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന IAS കാരൻ ശ്രീറാം വെങ്കിട്ടറാമനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയാണ് സസ്പെൻഡ് ചെയ്ത ഉത്തരവ് പുറത്തിറക്കിയത്. 48 മണിക്കൂർ പോലീസ് കസ്റ്റഡിയിലോ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ ആകുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാമെന്ന ചട്ടമനുസരിച്ചാണ് ചീഫ് സെക്രട്ടറിയുടെ നടപടി. അതിനിടെ ശ്രീറാം വെങ്കിട്ടറാമന്റെ രക്തത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന പരിശോധനാ ഫലം പോലീസിന് കൈമാറി. കാലുകൾ പോലും നിലത്തുറയ്ക്കാത്ത രീതിയിൽ മദ്യപിച്ചിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞ ആളിന്റെ രക്തത്തിലാണ് മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതിരുന്നത്. അപകടം നടന്ന് 10 മണിക്കൂറുകൾക്ക് ശേഷമാണ് പരിശോധനയ്ക്കായി ശ്രീറാമിന്റെ രക്തം സ്വീകരിച്ചത്. സമയം വൈകി രക്തം ശേഖരിച്ചതും മദ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ മരുന്നുകൾ ഉപയോഗിച്ചതുമാകാം ഇത്തരം റിപ്പോർട്ടിന് പിന്നിലെന്നാണ് നിഗമനം. ഇതോടെ ശ്രീറാമിനെതിരെ ചുമത്തിയ നരഹത്യാ കേസ് ദുർബലമാകാനുള്ള നീക്കം ശക്തമാക്കുകയാണ്. ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യപിച്ചിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയാതെയായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. മദ്യത്തിന്റെ മണമുണ്ടായിരുന്നുവെന്ന സാക്ഷിമൊഴിയെക്കുറിച്ചും ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനകളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമില്ല. രക്തം പരിശോധനയ്ക്കയച്ച കാര്യവും സൂചിപ്പിക്കുന്നില്ല. മദ്യപിച്ച് സാഹസികമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാകുമെന്ന് അറിയാവുന്ന പ്രതിയെന്ന് മാത്രമാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിച്ചുവെന്ന കുറ്റം ചുമത്തിയിട്ടുണ്ട്. പെൺസുഹൃത്ത് വഹ്വ ഫിറോസിൽ നിന്ന് നിർബന്ധപൂർവ്വമാണ് ശ്രീറാം വാഹനം വാങ്ങിയതും അമിത വേഗത്തിലാണ് ഓടിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. അതേസമയം ശ്രീറാം വെങ്കിട്ടരാമൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിന്റെ നിഗമനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ICUയിൽ റിമാൻഡിൽ കഴിയുന്ന ശ്രീറാമിന് ബാഹ്യമായ പരുക്കുകളില്ല. ആന്തരിക അവയവങ്ങൾക്ക് പരുക്കുണ്ടോ എന്നറിയാൻ സ്കാനിംഗ് ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കി. മൾട്ടി സ്പെഷ്യാലിറ്റി ICUയിൽ 72 മണിക്കൂർ ശ്രീറാം നിരീക്ഷണത്തിൽ തുടരും. അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിനു ശേഷം മാത്രമേ മറ്റുള്ള തീരുമാനങ്ങളുണ്ടാകൂ. അതേസമയം സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഡയാലിസിസിന് വിധേയനായതായി സൂചനയില്ലെന്നും ശ്രീറാമിന് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ഉറപ്പാക്കുമെന്നും മെഡിക്കൽ ബോർഡ് അറിയിച്ചു. ഇന്നലെ വൈകിട്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശ്രീറാമിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. സ്വകാര്യ ആശുപത്രിയിൽ ആഡംബര സൗകര്യങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നത് വ്യാപകമായി വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു മെഡിക്കൽ കോളേജിലേക്കുള്ള മാറ്റം. മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിലേക്ക് ആദ്യം മാറ്റിയെങ്കിലും പിന്നീട് സർജിക്കൽ ICUയിലേക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ICUയിലേക്കും മാറ്റിയത് വീണ്ടും വിമർശനത്തിനിടയാക്കി. ശ്രീറാമിന് വീണ്ടും വഴിവിട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതായാണ് ആക്ഷേപം. ശനിയാഴ്ച പുലർച്ചെ തിരുവനന്തപുരം മ്യൂസിയത്തിന് എതിർവശത്ത് വെച്ചായിരുന്നു സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ബഷീറിന്റെ ബൈക്കിലേക്ക് ശ്രീറാമിന്റെ കാർ ഇടിച്ചു കയറിയത്. ശ്രീറാമിനൊപ്പം സുഹൃത്തും മോഡലുമായ വഹ്വ ഫിറോസും കാറിലുണ്ടായിരുന്നു. വിദേശത്ത് പഠനാവധി കഴിഞ്ഞ് സർവേ ഡയറക്ടറായി തിരികെ സർവീസിലെത്തിയതിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ. ഗുരുതരമായി പരിക്കേറ്റ മാധ്യമപ്രവർത്തകൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.